हेलो जॉयल, हाय 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 जॉयल, ഇങ്ങനെ കുറച്ച് പേര് വരുന്നതേ ഉള്ളൂ. ആ സോറി, ഇൻസ്റ്റയിൽ എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. യൂട്യൂബിൽ മൂന്ന് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിലുള്ളവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. മൂന്ന് പേര് ആരൊക്കെയാണ്? ചാറ്റ് ചെയ്യേണ്ടവർ ഇവിടെ ചാറ്റ് ചെയ്യുക, അപ്പോൾ എനിക്ക് നിങ്ങളുടെ നോട്ട് കാണാൻ പറ്റും. ഓക്കേ, യൂട്യൂബിൽ ഏഴ് പേര് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇൻസ്റ്റയിൽ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയത്? ചാറ്റിംഗും ഇല്ലല്ലോ. നിങ്ങളുടെ മെസ്സേജസും കാണുന്നില്ല. എന്താണ്, ചാറ്റ് ചെയ്യുന്നില്ലേ? പത്ത് പേര് വന്നിട്ടുണ്ട് യൂട്യൂബിൽ. ഓക്കെ ഫൈൻ. അപ്പം എന്നെ യൂട്യൂബിൽ ഇപ്പോൾ കാണുന്നവർ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ലൈവിൽ ഇതിനു മുമ്പ് ഞാൻ ടിക്ടോക്കിലായിരുന്നു ലൈവിൻ്റെ ക്വസ്റ്റ് നൈറ്റ് നടത്തിയത്. അപ്പം എല്ലാ ബുധനാഴ്ചയുമാണ് ടിക്ടോക്കിൽ ക്വസ്റ്റ് നൈറ്റ് ഉള്ളത്. അപ്പം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ് നൈറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം 9 പേരുണ്ട് ലൈവിൽ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്നറിയില്ല. ഇനി ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആ നോക്കിയാവട്ടെ. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഒരുമിച്ച് പറയാം. ശ്രേയ കുട്ടി വന്നല്ലോ ഇവിടെ. നമ്മുടെ യൂട്യൂബിലെ ആൾക്കാർ തന്നെയാണോ ലൈക്ക് ഇതിനകത്തോട്ട് അല്ല, ടിക്ടോക്കിലെ ആൾക്കാർ തന്നെയാണോ ഇപ്പൊ യൂട്യൂബിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. 13 പേര് വന്നിട്ടുണ്ട്. ലിവിയ, ഹൈ ശ്രേയ, ലയ, മൂന്ന് പേരുണ്ടല്ലോ. എനിക്ക് വയ്യ. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാനുള്ള കാര്യം പറഞ്ഞുതരാം. www.kahoot.at നിങ്ങൾ ജോയിൻ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ പിൻ കോഡ്, ലൈക്ക് ഗെയിമിൻ്റെ പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7897816. ഓക്കെ, എനിക്കറിയില്ല, എനിക്ക് യൂട്യൂബ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇൻസ്റ്റയും കൂടി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ വരുന്നില്ല. എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. വെയിറ്റ്. ഓക്കെ, എനിവേ, ശരി, നമ്മുടെ 30 പേര് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ അതിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫാൻ കെ ജെ അങ്ങനെ 5 പേരാണ്. സോ നമ്മൾക്ക് ഇനിയും ആളുകൾ വേണം. അപ്പോൾ കഹൂട്ട് നമ്മൾ ഓൾറെഡി ടിക്ടോക്കിൽ നമ്മൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. ടിക്ടോക്കിൽ കളിച്ച ആളുകൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ ആക്ച്വലി ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫ്രെയ, ലയ, ലിവിയ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. നമ്മളുടെ കഹൂട്ട് www.kahoot.net നിങ്ങൾ ബ്രൗസറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം പിൻ എൻട്രി ചെയ്യാൻ കാണും. സോ അപ്പോൾ നിങ്ങൾ ഗെയിം പിൻ എൻട്രി ചെയ്യുക, 7897816. അപ്പോൾ നമ്മുടെ വിന്നേഴ്സ് ലൈക്ക് ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ, തേർഡ് വിന്നർ, ഫോർത്ത് വിന്നർ, ഫിഫ്ത് വിന്നർ കാണും. സോ ഫസ്റ്റ് വിന്നർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രേയ. ഫ്രേയ ആയിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ വിന്നർ. സോ ഫ്രേയ യു കെയിലുള്ള ആളാണ്. ഞാൻ എൻ്റെ എപ്പിസോഡിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഫ്രേയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ബാക്കി 60 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് 5 പേര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഡെൽന ജോയിൻ ചെയ്തു, ഹായ് ഡെൽന, ഹായ്, താങ്ക് യു. ടിക്ടോക്കിലുള്ള കുറേ പേര് ആക്ച്വലി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ അവരൊക്കെയാണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്യാത്തവർ ചെയ്യുക. പ്രീതി, ഹായ് പ്രീതി. അപ്പോൾ അറിയാത്തവർക്ക് പിന്നെയും പിന്നെയും ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, www.kahoot.at. അലി, ഹായ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രൗസറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് www.kahoot.net ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പിൻ എൻട്രി ചെയ്യാൻ കാണും. സോ ഗെയിം പിന്ന് 7897816. ഓക്കെ,
അപ്പോൾ അത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 10-50 പേര് 100 പേരൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് വിന്നേഴ്സിന് പ്രൈസ് ഉണ്ട്. സോ ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ, തേർഡ് വിന്നർ, ഫോർത്ത് വിന്നർ, ഫിഫ്ത് വിന്നർ, ഇതിനകത്ത് കള്ളക്കളികളൊന്നും തന്നെ ഇല്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് അവരവരുടെ ഫോണിൽ അവരവരുടെ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടി വരും. ഫസ്റ്റ് വിന്നർ ആരാ, സെക്കൻഡ് വിന്നർ ആരാ, തേർഡ് വിന്നർ ആരാന്നൊക്കെ അവരുടെ അവരവരുടെ ഫോണിൽ തന്നെ നിങ്ങളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജോയൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം റിഷ് ഉണ്ട്, സഫ്ന സപ്പു ഉണ്ട്. ഹായ് സഫ്ന സപ്പു. അപ്പോൾ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തു. സഫ്ന സപ്പു ഒക്കെ എന്നെ ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. യൂട്യൂബിൽ എല്ലാത്തിനകത്തും എനിക്ക് മെസ്സേജസ് ഉണ്ടാകും. ടൈം എടുത്ത് സ്പെസിഫിക് ആയിട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് നന്ദി. പിന്നെ ബാക്കി ആരെങ്കിലും ജോയിൻ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. 9 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 54 പേര് ഇപ്പോൾ ഓൺലൈനിലുണ്ട്. പക്ഷേ നിങ്ങൾ ആരും എന്താണ് ജോയിൻ ചെയ്യുന്നത്? അലീഷ, ഹായ്. അങ്ങനെ 10 പേരായി. ഇനി നമ്മൾക്ക് ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വെയിറ്റ്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്തിട്ട് 14 പേരായി. ഇതിൻ്റെ കൂട്ടത്തിൽ അജി പൗലിയാന, പൗലിയാന, ഓക്കെ, ഹായ് പൗലിയാന, ഉദയ്, അനീറ്റ, അലീഷ, ഓക്കെ. അങ്ങനെ ഇപ്പോൾ 14 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 70 പേരിൽ 14 പേര് മാത്രമേ നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ദയവ് ചെയ്ത് ബാക്കിയുള്ള ആളുകളും കൂടെ ജോയിൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. www.kahoot.h. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ചാറ്റിംഗ് ഓപ്ഷൻ ആക്ച്വലി എനിക്ക് കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ചാറ്റൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല. ഞാൻ എല്ലാവരോടും ഹായ് ഹൗ ആർ യു ഓൾ എന്ന് ചോദിച്ചു. തിരിച്ച് ആരുടെയും ഭാഗം മെസ്സേജസ് ഇല്ല. ജോയിൻ ചെയ്തവർ ദയവ് ചെയ്ത് ബ്രൗസറിൽ കയറി kahoot.h ഗെയിം പിന്നെ നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിമിലേക്ക് കടക്കാം. ഡെൽനാഷിബി, ഹായ്. സോ 15 പേരായി. കമോൺ വേഗം, ഇതെന്താണിത്? നന്ദു അങ്ങനെ ജോയിൻ ചെയ്തു. 16 പേരായി. അപ്പം നിങ്ങൾ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് കാണിച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗെയിം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെങ്കിലും ഈ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ലൈവിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ പോസ്റ്റർ. സോ നേഴ്സസ് ആരെങ്കിലും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഹായ് ശ്രുതി, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്ക്രീനിൽ കാണുന്ന ഐഡിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. സോ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ വിൽ ഡു ദാറ്റ്. എനിക്കറിയില്ല കേട്ടോ ഇത് നിങ്ങൾ പറ്റുന്നുണ്ടോ. നമുക്ക് ടിക്ടോക്ക് ലൈവും കൂടെ ആഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. സോ ലെറ്റ് മീ സീ, എനിക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തെ ആൾക്കാരെയും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഇൻസ്റ്റയിൽ എനിക്ക് ആഡ് ആക്കാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബും ഇതും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഷെസ, ഹായ് ഷെസ. ഡൈസൺ, ഹായ്. അങ്ങനെ 16 പേര് 17 പേര്. സയൂജ്, 17 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 70 പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ 70 പേരിൽ 17 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. വളരെ മോശം. അപ്പോൾ ഇനിയും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അതായത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ www.kahoot.h നിങ്ങൾ ബ്രൗസറിൽ കയറി ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗെയിം പിൻ എൻട്രി ചെയ്യാൻ കാണും. 7-8-9-7-8-1-6 അതാണ് നമ്മുടെ ഗെയിം പിൻ. സോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരോട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. ഞാൻ 2-3 എണ്ണം കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടിക്ടോക്കിൽ ആക്ച്വലി പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സെറ്റായി വന്നപ്പോഴാണ് നമ്മൾക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. എനിവേ, മിയ, ഹായ്. മിയ, ജിത്തു, ഹായ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. ഒരിടത്തില്ലെങ്കിൽ ഇനൊരിടത്ത് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർക്ക് അത്രയ്ക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം ടിക്ടോക്കിലുള്ളവർ പെട്ടെന്ന് ആദ്യം അങ്ങനെ ആയിരുന്നു. വൺസ് ഒന്ന് പ്രാക്ടിക്കൽ അല്ല പ്രാക്ടീസ് ആയപ്പോഴാണ് സെറ്റ് ആയത്. എനിവേ,
നമുക്ക് നിതിൻ ജോയിൻ ചെയ്തു, മിയ, നിതു, സയോജ്, ഷെസ, ഹായ് ഷെസ, ഡൈസൺ, ജൽനാഷിബി, അജി, ഉദയ്, അനീറ്റ, അലീഷ, സഫ്ന, സപ്പു, റിഷ്, ജോയ, ലിവിയ, ഫ്രേയ, ലയ, ഓക്കെ, ബസീം അലി, നിതിൻ, ഹായ്, ടിറ്റോ, ഹായ്. 20 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ശ്രുതി പോയി എന്നാണ് തോന്നുന്നത്. ആ ശ്രുതി പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. സോഫി ഇതിങ്ങനെ ഇടയ്ക്ക് മാറിയും പോയി മാറിയും പോയി മാറി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആശ ഹായ്, മൻസി ഹായ്, കുറേ പേര്. എനിക്ക് കുറച്ച് പേരുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഞങ്ങളുടെ പള്ളിയിലുള്ള പേരുകളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരുകളും, അപ്പോൾ അവരൊക്കെ തന്നെയാണോ ഇത് എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവരുടെ ചാറ്റിംഗ് കാണുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും 24 പേരായിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാരോൺ ഹായ്, 25, ആയി. കം ഓൺ ഗൈസ്, വെൽ ഡൺ, വെരി ഗുഡ്. ഞാനിത് ടിക്ടോക്കും കൂടെ കണക്ട് ചെയ്യാം. ലയ ഹായ്, ലയ രണ്ട് ലയ ഉണ്ടോ ഇവിടെ? ആഹാ, കൊള്ളാലോ. മുനീർ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇപ്പോൾ എവിടെ നിന്നാണ് കാണുന്നത്? അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ജോസ്, അമേലിയ, സൂരജ്, റാന, റഷീദ്, മുനീർ, ലയ, നിറ്റ്, കെൽവിൻ, ഷാരോൺ, ആലൻ, സജി, ആലൻ, ഷാജി, സോഫി, പിന്നെ ഓ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. നെഷ്, അമേലിയ, സൂരജ്, കുറച്ച് പേരൊക്കെ വന്നു. 32 പേരായിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, ദാറ്റ്സ് എ സ്പിരിറ്റ്. 76 പേരിൽ 32 പേര് എബി, 33 ആയിട്ടുണ്ട്. അങ്ങനെ ഓ വെരി ഗുഡ് കേട്ടോ. ജിൻസൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഈ ഫ്രൈഡേ നോക്കി ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വരാൻ ഉള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലീവായിരിക്കും. മിക്ക സ്ഥലങ്ങളിലും ഇന്നോട്ടിട്ട് ഇനിയിപ്പം ജോലിയില്ലല്ലോ. അപ്പം യു എയിലാണെങ്കിലും ആൾക്കാർ ഫ്രീ ആയിരിക്കും ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ പോവാന്ന്. എന്താ ഈ ടിക്ടോക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, കൂൾ. ഞാൻ സംസാരിക്കാത്തോണ്ട് ആരും പോണ്ട. ബാബാ തുണ്ടയോ? അതെന്ത് തുണ്ടയാണോ? എനിക്ക് മനസ്സിലായില്ല. സി ജെ, അനീറ്റ ഹായ്, കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ടേ. താങ്ക് യു, താങ്ക് യു. അപ്പൊ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇത്ര ഉദയ്ഫ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടിക്ടോക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഏതായാലും ഇൻസ്റ്റയിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല, അപ്പം ടിക്ടോക്കിൽ ഞാനൊന്ന് കയറി നോക്കട്ടെ. ടിക്ടോക്കിലാണോ? ടിക്ടോക്കിൽ ആക്ച്വലി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ടിക്ടോക്ക് ലൈവ് വന്നിട്ടുണ്ട്. ഇവാന ഹായ്, ഇവാന. അപ്പം ഞാൻ ടിക്ടോക്കുകാരോട് പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ. സൗമി, യൂട്യൂബ് ചാറ്റ് ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഫൈൻ, കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തവരോട് പ്രത്യേകിച്ച് പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടാവും എന്നെ സ്ട്രീമിൽ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ www.kahoot.h നിങ്ങൾ ആപ്പിൽ കയറി, സോറി, ബ്രൗസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കഹൂട്ട് ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിം പിന്നെ എൻട്രി ചെയ്യുക. 7897816 ഗെയിം പിന്നെ എൻട്രി ചെയ്യുക. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, കുറേ പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്ടോക്കിലും കൂടെ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. യൂട്യൂബിൽ ആക്ച്വലി 90 ആളുകൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്കിലും ആക്ച്വലി ലൈവിൽ വന്നുകൊണ്ടേ ഇരിക്കുന്ന 44 ആൾക്കാരുണ്ട്. നിങ്ങൾ ടിക്ടോക്കും യൂട്യൂബും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ബാൻ ആയിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് വറി, നമുക്ക് യൂട്യൂബിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ, ഹായ് ചേച്ചി, ബിഗ് ഫാൻ ഓഫ് യു. സാബു സിറിയക്ക് ഹായ്. ഫൈൻ, അപ്പൊ ടിക്ടോക്ക് ഉണ്ട്. അപ്പം യൂട്യൂബിൽ ആക്ച്വലി ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. സെൻട്രൽ ജംഗ്ഷൻ, നമസ്കാരം സെൻട്രൽ ജംഗ്ഷൻ. ഹലോ ജോന, ഹായ് ജോന, ട്രെൻഡിങ് മീഡിയ ഒഫീഷ്യൽ. ഹലോ, എന്റെ നെയിം ഒന്ന് പറയുമോ? പറയാലോ, ഹന്ന. ഹായ് ഹന്ന. ഹന്ന
ട്രെൻഡിങ് കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഹായ് സാബു സിറിയക്സ്, ടിക്ടോക്ക്. ടിക്ടോക്കിലും ഓൾറെഡി നമ്മൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്ടോക്ക് ആൻഡ് യൂട്യൂബ്, ഇപ്പം നമ്മൾ 40 പേരാണ് നമ്മുടെ ചാനലിലുള്ളത്. ഇപ്പം ലൈവായിട്ട് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ബ്രൗസിൽ കയറിയിട്ട് www.kahoot.it ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെയിം പിൻ എൻട്രി ചെയ്യുക 7897816. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് സ്ക്രീനിൽ പോസ്റ്റർ കാണാൻ പറ്റും. നമുക്ക് നേഴ്സസ് ആരെങ്കിലും യു കെയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം IIT OET എക്സാം ആക്ച്വലി പാസ്സായി കഴിഞ്ഞ ശേഷം ഞാൻ IELTSനെ കാട്ടി നല്ലതാണ് OET എന്ന് കുറേ പേര് പറഞ്ഞു. അതാണ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയത്. ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. എനിവേ, നമസ്കാരം എല്ലാവർക്കും. അനീറ്റ ജോയ്, ഹായ് 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 ജോന, അഞ്ജു പീച്ചർ, സുഖാണ് ചേച്ചി ചോദിക്കുന്നു. അതെ, പൊളി മലയാളി ബൈ നിലമ്പൂർക്കാരിയാണോ? അതെ, നിലമ്പൂർ എടക്കരക്കാരിയാണ്, പെരുംകുളത്താണ് ജനിച്ചു വളർന്നത്. ജുവാന, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്റർ വി എസ് ബ്രദർ, ഹായ് 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 നമസ്കാരം. ഐ എം ക്രിസ്റ്റോ, ഐ യൂസ് ടു സീ യുവർ ടിക്ടോക്. താങ്ക് യു സാബു സിരിയേ, താങ്ക് യു സോ മച്ച്. NSK ജൂ, ഞാനൊരു മഞ്ചേരിക്കാരൻ, KL10. നമസ്കാരം KL10. ഓക്കെ, ടിക്ടോക്കിലും ആക്ച്വലി നമ്മൾക്കിപ്പം 105 പേര് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 100 പേര് വേണം. ഇപ്പം 46 പേരാണ് നമ്മളുടെ പിൻ നമ്പർ അടിച്ച് kahoot.app കയറിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 100 പേരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യും, അതിനുശേഷം ഗെയിം സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ്, ഫിഫ്ത് പ്രൈസ് വരെയുണ്ട്. ഫസ്റ്റ് പ്രൈസ് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ നെക്സ്റ്റ് വ്ളോഗിൽ നിങ്ങൾ ഉണ്ടാവും എന്റെ കൂടെ. ഞാൻ UKയിലാണെന്നുണ്ടെങ്കിൽ UK ഡയറക്റ്റ് പോയി കാണും. അതെല്ലാം പുറത്തുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യും. സോ അവരുണ്ടായിരിക്കും എൻ്റെ അടുത്ത വ്ളോഗിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ശൈലജ കെ, ചേച്ചി സുഖാണ്, സുഖമായിട്ടിരിക്കുന്നു. ദിവ്യ ലൈഫ്, ആർ യു ബേസ്ഡ് ഇൻ ക്രോയിഡൺ, ഹൗ ഇസ് ദ കോവിഡ് സിറ്റുവേഷൻ ദേർ? യാ, ബേസ്ഡ് ഇൻ ക്രോയിഡൺ ആണ് ഞാൻ. ക്രോയിഡൺ ലണ്ടനിൽ ടോട്ടലി ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവം സഹായിച്ചു. പക്ഷേ April 12th കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മൊത്തത്തിൽ ഒരറിവ് കിട്ടത്തുള്ളൂ. എൻ്റെ പുതിയ എപ്പിസോഡിൽ ആക്ച്വലി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, എല്ലാവർക്കും ലിൻജു റോണി തന്നെയാണ്, പേരിന് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടിക്ടോക്കിൽ ആക്ച്വലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമ്മൾക്ക് വെറും 40 പേരും കൂടെ മതി. 40 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓ കം ഓൺ ഗായ്സ്, ആക്ച്വലി ഈ ഒരു സ്പിരിറ്റിൽ തന്നെ പോ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ ഞാൻ എല്ലാ പേരും കൂടെ ഒന്നും കൂടെ വായിക്കാം. തെരേസ ഫൈസ് എസ്, യെസ് അതാണ് ഈ എസ്. എനിവേ, സിജി, ഗിരി, മനു, രജീഷ്, കാർത്തിക്, ബഹീജ് മൊയ്തീൻ, നിഷാം, റോക്കി, എസ് ജെ കെ, മിനാൽ പ്രതാപ്, മിന്നൽ പ്രതാപ്, സനിലേഷ്, അക്ഷര കാർത്തിക്, നമസ്കാരം. കുറേ ആളുകൾ നമ്മളുടെ ടിക്ടോക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആക്ച്വലി യൂട്യൂബിൽ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ലൈവ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. മാസ്റ്റർ എക്സ്പീരിയൻസ് പ്ലീസ് വിസ്മയ. മാസ്റ്റർ എക്സ്പീരിയൻസ് എന്താണത്? വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരൊറ്റ മിനിറ്റും കൊണ്ടൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. വലിയൊരു സ്റ്റാറിൻ്റെ കൂടെ, സാറിനെ പോലുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. പിന്നെ എന്താ പറയുക, വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ റോളാണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടു ഒരുപാട് പേര് ചെറിയൊരു റോളായിട്ട് കൂടി ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും ഒരുപാട് നന്ദിയുണ്ട്. 64 പേര് കയറിയിരിക്കുകയാണ്. വെൽ ഡൺ ഗായ്സ്, വെൽ ഡൺ. എന്ത് പറയാനാണ്, വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. ഓക്കെ, നമ്മുടെ ചാറ്റിങ്ങില് റബീബ സെനിയ, ഞാൻ ചേച്ചി ഉണ്ട്, വലിയ ഫാനാണ്, താങ്ക് യു സോ മച്ച്. വിസ്മയ വിദ്യാധരൻ, താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ടുണ്ട്. എനിവേ, റബീബ പ്ലീസ് റിപ്ലൈ പറഞ്ഞു. ഹായ് റബീബ, നമസ്കാരം. ഒരുപാട് പേരുടെ ചാറ്റ് ആക്ച്വലി ടിക്ടോക്കിലും വരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിവേ, ഇപ്പം നമ്മൾ 65 പേരായിട്ടുണ്ട്. ജോജോ, പി കെ ആർ, ശ്രീ, നിഷാം, ദുബായ്, നമസ്കാരം. കണ്ടോ, ഞാൻ കറക്റ്റ് ടൈമിലല്ല എല്ലാവരുടെ അടുത്തും കയറിയത്. UAE ആൾക്കാർക്കും ഫ്രീ ആണ് ഇന്ന്. അതുപോലെ തന്നെ കേരളത്തിലെ ആളുകളും ഇന്ന് വർക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കയറിയിരിക്കുന്നത്. അനീറ്റ ജോയ്, നമസ്കാരം. സ്മൂത്ത് ലാർക്ക് 78, ഹന്ന സരണ്യ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി 67 പേര് കയറിയിട്ടുണ്ട്. ഇനി ബാക്കി കണക്കിന് ഞാൻ കുറച്ച് മോശമാണ് കേട്ടോ. എന്നാലും ബാക്കി 33 പേര് കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ ലൈവ് പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ www.kahoot.h നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ബ്രൗസിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ ഗെയിം പിന്നർ ഗെയിം പിന്നെ ചോദിക്കും. ഗെയിം പിന്നെ നിങ്ങൾ എൻട്രി ചെയ്യുക 7897816 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഹൂട്ട് ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ്, ഫിഫ്ത് പ്രൈസ് വരെയുണ്ട്. ഫസ്റ്റ് പ്രൈസ് വിന്നറിനെ നമ്മൾ എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇനി അടുത്ത വിന്നറിനെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. ജസ്റ്റിൻ ഖത്തറിലുള്ള ആളാണ്. ജസ്റ്റിൻ ആക്ച്വലി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, സ്ക്രീനിൽ കാണുന്ന പോസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും നഴ്സിംഗ് ജോലിക്ക്
യു കെയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്നാലും എൻ്റെ മമ്മി, എൻ്റെ രണ്ട് മമ്മിമാരും എൻ്റെ അക്കയും ഒക്കെ തന്നെ നേഴ്സാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും നേഴ്സിംഗ് ആളുകൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, എന്നാലും കുറേ ആളുകൾക്ക് അബ്രോഡിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വരാം. എവിടെയും കമ്മീഷനും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കേണ്ട, സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾ OET എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജോബ് കോലോത്ത് എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആക്ച്വലി നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ മാത്രമല്ല അവരുടെ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കാണാം ഒരുപാട് പേര്. സഫ്ന സപ്പു, സോ ഗ്ലാഡ് ടു സീ യു ഇഡിയറ്റ് എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. യു ആർ ടു ഹംബിൾ ചേച്ചിക്കുട്ടി, ആൻഡ് മൈ മോം ഇസ് ഓൾസോ യുവർ ഫാൻ ചേച്ചിക്കുട്ടി. താങ്ക് യു സോ മച്ച്. ചേച്ചിൻ്റെ നമ്പറും തരുമോ? അയച്ചോടാ. അങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്പർ വരുന്നത്, ഇത്ര ആൾക്കാർ ഇരിക്കില്ല, എല്ലാവരും കൂടെ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്പറിൽ വിളിക്കാൻ തുടങ്ങില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാം കേട്ടോ. UKയിൽ ജോബ് ഇപ്പോൾ എങ്ങനെ വരണം എന്നൊരു വ്ളോഗ് ചെയ്യുമോ? ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാനും വയ്യ. ഹസ്ബൻഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. 71 ആളുകളായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെറും 29 ആൾക്കാർ മാത്രം മതി. നമ്മൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ കഹൂട്ട് ആപ്പിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മിസ്മ ഫസ്ന, രശ്മ, ജെ മറിയ, ആഷൻ, അബീഷ, ശ്രീരാജ്, MP, ജോആന, MK, സഹി, ആൻഡ്രു, അങ്ങനെ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 72 പേരായിട്ടുണ്ട്. കമോൺ ഗായ്സ്, ഈ യൂട്യൂബിലുള്ള ആളുകളാണ് ജോയിൻ ചെയ്യാൻ മടി കാണിക്കുന്നത് കേട്ടോ. ടിക്ടോക്കിലുള്ള ഒരു വളരെ പെട്ടെന്ന് കയറിയതുകൊണ്ടാണ് ഇത് ഇത്ര ഫാസ്റ്റായിട്ട് പോയിരിക്കുന്നത്. എനിവേ, ടിക്ടോക്കിൽ നമ്മളോട് കുറച്ച് പേര് വർത്തമാനം പറയുന്നുണ്ട്. നജീബ്, ഹായ് നജീബ്. രാവണ, ഹായ് രാവണ. കുറേ പേര് ഇലിയാന ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. സോ ഒരുപാട് പേര് എൻ്റെ ലൈവ് ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ നമ്മുടെ പിന്നിൽ ആക്ച്വലി ഇപ്പം കഹൂട്ട് ഗെയിമിൽ കയറാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ www.kahoot.it നിങ്ങൾ ബ്രൗസിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പിന്നെ ചോദിക്കും. 7897816 എന്നുള്ള ഗെയിം പിന്നെ എൻട്രി ചെയ്യുക. നിങ്ങൾ ഗെയിമിൽ കയറുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഹലോ, പ്ലീസ് ടെൽ മീ അബൌട്ട് കോഴ്സസ് ഐ ക്യാൻ ഡു ആഫ്റ്റർ മൈ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ്, റൈറ്റ്? ഓക്കെ, കോഴ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളും തന്നെ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കോളേജാണ്, ഏതൊക്കെ ഡിഗ്രി അല്ല ഏതൊക്കെ കോളേജാണ് ഹൈ ലെവൽ റാങ്കിൽ നിൽക്കുന്നത്, റാങ്ക് അനുസരിച്ചുള്ള കോളേജ് ഡീറ്റെയിൽസ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേഴ്സിംഗ് ജോലി ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോസ്റ്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവർ പാസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗെയിം സ്പിരിറ്റിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും 25 പേര്, വെറും 25 പേര് മാത്രം മതി നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. വളരെ നിമിഷങ്ങൾ മാത്രം. ഇത് ഈ നിങ്ങൾ കയറാൻ വൈകുന്നതുകൊണ്ടാണ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വൈകുന്നത് കേട്ടോ. കുറച്ച് പേര് ടിക്ടോക്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ചേച്ചി പെട്ടെന്ന് ഗെയിം കയറിക്കൂടിയെന്ന്. അതെങ്ങനെയാ, ഒന്നോ രണ്ടോ പേര് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുമോ? ഓൾറെഡി നമുക്ക് 5 winners ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-100 പേരെങ്കിലും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഗെയിമിൽ കയറാൻ പറ്റും? കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കഹൂട്ട് ആപ്പിൽ കയറുക, എന്നിട്ട് ഗെയിം പിന്നെ എൻട്രി ചെയ്യുക. 7897816. ഓ കമോൺ ഗായ്സ്, കമോൺ. ചേച്ചി മഞ്ചേരി വന്നിട്ടുണ്ടോ? മഞ്ചേരി വന്നിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് മഞ്ചേരിയിൽ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ മഞ്ചേരിയിൽ NSK ഡ്യൂഡ് മഞ്ചേരിയിൽ ചോദിക്കുന്നുണ്ട്. സേ ദ നെയിം പ്ലേസ്, സാബു സിറിയ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സാബുവിൻ്റെ പേര്. ദേവി കൃഷ്ണ, ഹായ് ചേച്ചി, ഐ എം ജോയിനിങ്. താങ്ക് യു ദേവി കൃഷ്ണ. ദേവിനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ദേവി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. www.kahoot.h ആപ്പിൽ കയറുക. അതിനുശേഷം നിങ്ങൾ ഗെയിം പിൻ എൻട്രി ചെയ്യാൻ ചോദിക്കും. ഗെയിം പിൻ ഓൾറെഡി ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 7897816. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വെറും 20 പേരും കൂടെ മതി. ഗായ്സ്, കമോൺ, കമോൺ. അപ്പോൾ ഞാൻ ടിക്ടോക്കിലുള്ള കുറച്ച് പേരോടും കൂടെ വർത്തമാനം പറയട്ടെ, അല്ലെങ്കിൽ ഇവരോട് തെറ്റിപ്പോകാൻ പറ്റും. ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇവിടെ എവിടെയും ടിക്ടോക്ക് ബാൻ അല്ല. അപ്പോൾ ടിക്ടോക്ക് അത്ര നല്ല എന്താ പറയുക, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പേർക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് ടിക്ടോക്കിലൂടെ. അപ്പോൾ ടിക്ടോക്കിനെ അങ്ങനെ പുച്ഛിച്ച് ആരും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ടിക്ടോക്കിലെ എല്ലാവരും തന്നെ സെലിബ്രിറ്റീസാണ്. യൂട്യൂബിലെ യൂട്യൂബേഴ്സും സെലിബ്രിറ്റീസ് തന്നെയാണ്. നമ്മൾ ഏതൊരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തോ സംഭവമാണെന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേ ലെവലിൽ തന്നെ പോകും. നമ്മൾ തന്നെ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ആര് കാണാനാണ്. അപ്പോൾ നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ പെട്ടെന്ന് തന്നെ 100K അടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നടക്കത്തില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യങ്ങളിലും സക്സസ് ആയിട്ട് വരത്തുള്ളൂ. ഓർഗാനിക് ഗ്രോത്ത് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇച്ചിരി താഴ്ന്നു പോയാലും നമുക്ക് ഓർക്കാൻ പറ്റും, ഓ ഞാൻ ഒന്നിന്ന് തുടങ്ങിയതാണല്ലോ എന്ന് വിചാരിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ
കഹൂട്ട് ആപ്പിൽ ഇനിയും വെറും 14 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പേരുകളൊക്കെ ഒന്നും കൂടെ വായിക്കട്ടെ കേട്ടോ. ഓ, ഇനി ഭയങ്കര സന്തോഷമായി. ചിന്തു സുജിത്ത്, ദേവി കൃഷ്ണ, ദേവി കൃഷ്ണ, വെരി ഗുഡ്. ദേവി കൃഷ്ണ, ദേവി കൃഷ്ണ വന്നിട്ടുണ്ട്. എൽ പി കാരൽ, എൽ പി എനിക്ക് മനസ്സിലായില്ല. ആബിൾ ജോസ്, മെർക്കോ, ജിംബോ, ജാംബു, വാവ്, കെ കെ, വാ വാ, ലിൻഡാപ്പി, ലിൻഡാപ്പി എന്നെയാണെങ്കിൽ ലിൻഡാപ്പി എന്ന് തുടങ്ങിയ കഴിഞ്ഞ പ്രാവശ്യം ലിൻഡാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഫാജിൽ, ജിജോ, തൃശൂർ, ദില്ല, ഫിദ, നിസർ, അലൻ. എനിക്കപ്പോൾ കുറേ പേരൊക്കെ ആക്ച്വലി ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും, കാരണം ഞാൻ ഒരുപാട് കമൻസ് യൂട്യൂബിലും വായിക്കാറുണ്ട്, ടിക്ടോക്കിലും വായിക്കാറുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് പോവണ്ട, എവിടെ പോകണ്ട, ഞാൻ എങ്ങോട്ടും പോകണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ പോകുന്നില്ല, എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എനിവേ, ഗെയിം ഒരു മണിക്കൂറേ കളിക്കാൻ പറ്റുള്ളൂ. ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിൽക്കും. 96 പേരായിരിക്കാണ്. കം ഓൺ ഗൈസ്, വെൽ ഡൺ ഗൈസ്. അതുപോലെ തന്നെ കാസർഗോഡ് വന്നിട്ടുണ്ട്. കാസർഗോഡ് വന്നിട്ടില്ല, വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ മോനെ, എന്റെ നെയിം ഒന്ന് പറയോ. എൽസ കുര്യൻ, ഹായ് എൽസ കുട്ടി, ഹായ് ലിൻഡു ചേച്ചി. അലൻ പറഞ്ഞിട്ടുണ്ട്, ഹായ് അലൻ. നമ്മുടെ ഫേസ്ബുക്കിലുള്ള അലനാണോ? പിന്നെ വേർ ആർ യു ഇൻ യു കെ? ക്രോയിഡനിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മുടെ ഐ ആം ലിവിങ് ഇൻ വെസ്റ്റ് ക്രോയിഡൻ എന്ന് പറഞ്ഞിട്ട് ചിന്തു സുജിത്തും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒരു കണ്ണ്, രണ്ട് കണ്ണല്ലേ ഉള്ളൂ, ഇത് ഇങ്ങനെ പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിലെ ചാറ്റ് ഞാൻ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടിക്ടോക്കിലും, പിന്നെ നമ്മുടെ ഗെയിം സ്പിരിറ്റിൽ കയറാൻ തന്നെ. എന്തെയാണ്, കം ഓൺ ഗൈസ്, ഇതെന്തത് ഇങ്ങനെ? ചിന്തു, ഹാരിസ്, ബഷീർ, കം ഓൺ. www.kahoot.it നിങ്ങൾ ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിം പിൻ എൻട്രി ചെയ്യുക. 7897816 ഫസ്റ്റ് വിന്നർ. നെക്സ്റ്റ് ടൈം ആക്ച്വലി എൻ്റെ കൂടെ വ്ളോഗിൽ കാണും. സെക്കൻഡ് വിന്നറിൻ്റെ കൂടെ ഞാൻ ട്വീറ്റ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് വിന്നറിനെ ഞാൻ ആഡ് ചെയ്യും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും. ഇത് 5 വിന്നേഴ്സ് ആണ് ഉള്ളത്. ഈ 5 വിന്നേഴ്സിനെ ഞാൻ ഫ്രണ്ട്സ് ആക്കിയിരിക്കും. ടിക്ടോക്കിലാണെങ്കിൽ ടിക്ടോക്കിൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യും. അവരെ ഞാൻ ചില കാര്യങ്ങളൊക്കെ സ്റ്റോറി ആക്കുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം. അതായത് ടിക്ടോക്കിൽ ലൈവ് നടത്തിയത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് യൂട്യൂബിലും കൂടെ വരാം, ആളുകളെ പരിചയപ്പെടാം, ഒന്നും കൂടെ മിങ്കിൾ ചെയ്യാമെന്ന്. എനിവേ, ഞാനപ്പോൾ ഒന്നും കൂടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോസ്റ്ററിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നേഴ്സസ് ആയിട്ട് ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരാം. പ്രത്യേകിച്ച് ഇപ്പം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ വേഗം പോയി OET അല്ലെങ്കിൽ IELTS എക്സാം എഴുതുക, എന്നിട്ട് തടപടി എന്ന് പറഞ്ഞ് വരിക. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് UK വർക്ക് ചെയ്യേണ്ട ആവശ്യം. ബാക്കി 4 ദിവസം ഹോളിഡേ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ. നല്ല സാലറിയാണ്, നല്ല പാക്കേജാണ്. സോ ഇത്രയും സൗകര്യം നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. പണ്ടൊക്കെ നഴ്സിംഗ് ജോലിയെ കുറിച്ചിട്ട് എല്ലാവരും മോശം പറയുമായിരുന്നു, ഓ ഇവിടെ നഴ്സിംഗിന് പോകണം, എല്ലാവരും നഴ്സിംഗിന് പോകാം. പക്ഷേ ഇപ്പം നഴ്സസിനെ മാന്തി, അപ്പോൾ നഴ്സിൻ്റെ വില മനസ്സിലായില്ല, എങ്ങനെയാണ് പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നിനെ പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമേ ഇല്ല. ചേച്ചി പിൻ പറയാൻ പറയുന്നുണ്ട്, ഒന്നുകൂടെ പറയാണ്. www.kahoot.it നിങ്ങൾ ഗെയിം പിൻ എൻട്രി ചെയ്യേണ്ട. 7897816 ഗെയിം പിൻ എൻട്രി ചെയ്യുക. ഓ മൈ ഗാഡ് ഗൈസ്, 100 കവർ ചെയ്തിരിക്കുന്നു, 105 എത്തിയിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് കൂടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തംസപ്പ് വിടുക, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. തംസം വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഞാൻ ബ്ലോക്ക് ചെയ്യും, അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വെബ് ലിങ്ക് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്, പിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ലെറ്റ് മീ ഡു ദാറ്റ്. സത്യം പറയാനോ, ഞാൻ രണ്ടെണ്ണം ആദ്യമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെബ് ലിങ്ക് പിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഓക്കെ, ഞാൻ വർത്തമാനം പറയുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ജീവനോട് തന്നെ ഇരിപ്പുണ്ട്, സ്റ്റക്കൊന്നും ആയിട്ടില്ല. ദൈവം സഹായിച്ച്. കഹൂട്ട്, കം ഓൺ കഹൂട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, എൻ്റെ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്. www.kahoot.it നിങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട്. ആയില്ല, ചേച്ചിയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. സഫ്ന നാട്ടിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും. കുറേ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് തമിഴ് സംസാരിക്കാൻ പറഞ്ഞിട്ട്, ഫസ്റ്റ്ലേ നാ സൊല്ലേ, എനിക്ക് അവളോ തമിഴ് തരയില്ലേ, കൊഞ്ചും പുരിയും തമിഴ്, അത് അവളോ പേസ തരയില്ലേ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കട്ട സപ്പോർട്ട് ഫ്രം വേർ, തമിഴ്നാടു. താങ്ക് യു ശ്രീ ജലന പൂർണിമ. 113 പേരായിട്ടുണ്ട് ഗൈസ്. ഞാനപ്പം നിർത്തുകയാണ്. ഇനി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള പിള്ളേരൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് ബിഗ് ഫാൻ സിബിൻ ഷാ മുഹമ്മദ്, താങ്ക് യു സിബിൻ. അപ്പോൾ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഹിയർ യു ഗോ ഗൈസ്, ഐ എം ലോക്കിംഗ്. ഓക്കെ ഫൈൻ, സ്റ്റാർട്ട്, ഡൺ. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, ആക്ച്വലി ഞാൻ ലണ്ടനിലായതുകൊണ്ട് യൂറോപ്പിലുള്ള ക്യാപിറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഹിയർ യു ഗോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഇസ് പാരീസ് ദ ക്യാപിറ്റൽ? ഏതാണ്? രണ്ട് സ്ഥലങ്ങൾ എപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആവും കേട്ടോ.
എനിക്കങ്ങനെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പം നമ്മൾ ഈ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ അത് അറിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെയാണ് ഈ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് അറിവുകളൊക്കെ വെക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതിനകത്ത് ലോക്ക് ചെയ്യുക. ഇപ്പം 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 9, 8, 7, 6, 5 പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം. പിന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഇതിനകത്ത് ഇപ്പോൾ വിന്നേഴ്സിനെ ഓൾറെഡി 70 പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് ഗായ്സ്. 7 പേര് ഐ മീൻ രണ്ട് സ്ഥലങ്ങളിലും 7 പേര് തെറ്റുത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാനും ഡൗട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ തെറ്റായിട്ട് ഉത്തരങ്ങൾ പറയാൻ നേരത്താണ് ഇവിടെ ടിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോപ്പിൽ നിൽക്കുന്ന 70 പേരാണ് ഇപ്പോൾ. സോ ഇതിനകത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വിന്നർ ആയിരിക്കും ലാസ്റ്റ് വരെ വിന്നാവാൻ പോകുന്നതെന്ന്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞതിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രേയക്കുട്ടി 3-ഉം 4-ഉം ഒക്കെ പൊസിഷനിലായിരുന്നു. പിന്നെ ലാസ്റ്റിലായിരുന്നു ഫ്രേയക്കുട്ടി കയറി വന്നത്. അതുപോലെ തന്നെ ജസ്റ്റിനും 3-ഉം പൊസിഷനിലായിരുന്നു. ലാസ്റ്റിൽ ജസ്റ്റിനായിരുന്നു ടോപ്പ് വിന്നർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല ഇപ്പോൾ കളിച്ചൊന്ന് അപ്സെറ്റ്. അയ്യോ, ഞാൻ ഫസ്റ്റിനകത്ത് വിൻ ചെയ്തില്ലല്ലോ എന്നായിരുന്നു വിഷമിക്കേണ്ട. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആരാണ് ഫസ്റ്റ് വിൻ ചെയ്തിരിക്കുന്നത്? സെക്കൻഡിലാണ് കേട്ടോ ഉത്തരങ്ങൾ വിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആരാന്ന് നോക്കാം. കാണാം. റോണിമോൾ, ഐ എം സോ ഹാപ്പി റോണിമോൾ എന്ന് കേട്ടതിൽ. റോണിമോൾ ആക്ച്വലി എൻ്റെ റോണിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോണിമോളെ, വെരി ഗുഡ് റോണിമോൾ. ആക്ച്വലി 932 പോയിന്റ്സ് ഇട്ടിരിക്കുന്ന അർജുൻ രമേഷ്, മലപ്പുറംകാരൻ മിക്കു ഡി ജെ, ഈ 4 പേരും വളരെ ലൈറ്റ് ആയിട്ടുള്ള പോയിന്റിലാണ്, എന്താ പറയുക, ഡിഫറൻസിലാണ് നിൽക്കുന്നത്. പറയാൻ പറ്റത്തില്ല, ഡി ജെ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് കയറി വരുന്നത്, അല്ലെങ്കിൽ മിക്കു. പിന്നെ മലപ്പുറംകാരൻ നമസ്കാരം. അർജുൻ രമേഷ് വെരി ഗുഡ്. ഇതേ സ്പിരിറ്റിൽ പോവാ. ടോപ്പിൽ കയറാൻ വളരെ ചുരുക്കം പോയിന്റ്സ് മാത്രമുള്ളൂ, 8 പോയിന്റും കൊണ്ട് നമുക്ക് കയറാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് കൺട്രി ഈസ് ദ പ്രേഗ് ദ ക്യാപിറ്റൽ? എവിടെയായിരിക്കും? ഓ ഗൈസ്, എനിക്ക് ഫോൺ കയറി വരുന്നുണ്ടായിരുന്നു. ഓസ്ട്രിയ, പോളണ്ട്, സെർബിയ, ഇത് എന്ത് പേരാണ്? ഞാൻ വായിക്കുന്നില്ല. അപ്പൊ പേര് തെറ്റിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിട്ടും. 17 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അരുൺ ആണ് ചേച്ചി. ആ ശരിയാട്ടോ, അരുൺ ആണ്. അതിനകത്ത് അർജുൻ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന അല്ലേ, അതോ ഞാൻ അങ്ങനെ വായിച്ചതാണോ? എനിവേ, നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയും, നമുക്ക് പിന്നെ വർത്താനം പറയാം. അപ്പം ഇതിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കും അറിയില്ല, അതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. എനിവേ, അപ്പം ഈ ഉത്തരം ആക്ച്വലി 41 പേരാണ്. ഞാൻ വായിക്കാനും കൊള്ളാത്ത പേരാന്ന് പറഞ്ഞ് അവിടെ മാറ്റി വെച്ചത് അതേ സ്ഥലം തന്നെയാണ്, ഞാൻ വായിക്കുന്നില്ല. നെക്സ്റ്റ് വിന്നർ ആരാ നമുക്ക് നോക്കാം. ഓ, വിന്നറെ കണ്ടില്ലല്ലോ, വിന്നർ എവിടെ പോയി? അയ്യോ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി കേട്ടോ. ഓക്കെ, ഞാൻ ഇനി അങ്ങനെ തന്നെ പോയിക്കോളാം. വെയിറ്റ്, സോ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഈസ് ലിസ്ബൺ ദ ക്യാപിറ്റൽ? ഈ നെറ്റിനൊന്നും കുഴപ്പമുണ്ട് കേട്ടോ, അതെ എൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലാന്ന്. സോ അപ്പോൾ 12 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുക. ഓപ്ഷൻസ് കാണുന്നില്ല ആൻസർ ചെയ്യാൻ. അത് പറ്റി ഓപ്ഷൻ കാണാത്തെ, ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ, 3-4 ഓപ്ഷൻസ് ഇവിടെ വെണ്ടയ്ക്കാ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം ചെയ്യാത്തത്? അപ്പൊ ഉത്തരം 45 പേരാണ് പറഞ്ഞിരിക്കുന്നത്, പോർച്ചുഗൽ. ഓക്കെ, നമുക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാ നോക്കാം. ഇത് നെറ്റിന് വലിയ കുഴപ്പമാണ്. ഷെസ ഹിറ്റ്, ഇതെന്ത് പേരാണ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത്? സൈലേഷ് കയറിയിട്ടുണ്ട്, കെ കെ കയറിയിട്ടുണ്ട്, ഡി ജെ കയറിയിട്ടുണ്ട്. ഡി ജെ 5th പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത്. ഡി ജെ കയറി വരണം കേട്ടോ മുമ്പോട്ട്. ഷെസ വെരി ഗുഡ്. ഷെസ ആയിരിക്കും അപ്പൊ കഴിഞ്ഞതിനകത്ത് വിൻ ചെയ്തത്, അതുകൊണ്ടായിരിക്കും ഷെസയുടെ പോയിന്റ് അത്രയ്ക്ക് ഹൈ ലെവലിൽ കയറിയിരിക്കുന്നത്. റഹാൻ ആൻസർ ലൈക്ക് സ്ട്രീക്ക് ഓഫ് ത്രീയിലാണ്. റഹാൻ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ടോപ്പിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റഹാൻ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇതിനകത്ത് ഒന്നുമില്ല. പിന്നെ വിന്നേഴ്സ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ മൊബൈൽ തന്നെ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാൽ മാത്രമേ എനിക്ക് വിന്നറിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണ്ടേ, നിങ്ങളെ ഫോളോ ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമോൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഈസ് വിയന്ന ദ ക്യാപിറ്റൽ? എനിക്കറിയാമേ, അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല. അറിയാത്തതാണ് ഞാൻ ഈ മിണ്ടാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കണം, അറിയുന്നത് ഭയങ്കര തള്ളു തള്ളിയിട്ട് പറയാം, ആ എനിക്കറിയാന്നുള്ളത് സത്യമാണ്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഹംഗാരി, സ്ലോവാക്കിയ. ഓക്കെ ഫൈൻ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് പേരോട് കൂടെ ഇനി ചാറ്റ് ചെയ്യാം. 11 സെക്കൻഡ് ബാക്കിയുണ്ട്, പെട്ടെന്ന് തന്നെ കൊടുത്തു. അതോ കുഴപ്പമുണ്ട് ചേച്ചി? അതൊന്നും ഒരു കുഴപ്പമില്ല. അരുൺ രമേശ്, നിങ്ങൾ വിന്നർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി. പേര് അർജുനോ അരുണോ എന്തും ആയിക്കോട്ടെ, നമുക്ക് വിന്നർ ആയിക്കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റും. ഓസ്ട്രിയ ആണ് ഉത്തരം, 54 ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഷെസ പോയി നമ്മുടെ ഹിപ്പ് വിച്ച് ജെസ്. ഇതെന്താ ഞാൻ പേര് വായിക്കേണ്ടത്?
എനിക്കറിയില്ല. എനിവേ ആ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഷെസ രണ്ടാമത്തെ പൊസിഷൻ വന്നിരിക്കുകയാണ്. കെ കെ തേർഡ് പൊസിഷനിൽ എത്തി. ഫോർത്തിൽ നിന്ന് മനു കയറി വന്നിട്ടുണ്ട്. വെരി ഗുഡ് മനു. ജെൽന വെരി ഗുഡ് ജെൽന. ജെൽന ഫിഫ്ത് പൊസിഷനിൽ എത്തി. നമ്മുടെ കോംബോ ബ്രേക്കർ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് പ്ലേയേഴ്സ് ആണ് ലൈക്ക് ആൻസസ്ട്രിക്കിൽ ഇരിക്കുന്നത്, മൂന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആൾക്കാരും ചിലപ്പോൾ ടോപ്പ് ലെവലിൽ എത്താൻ വളരെയധികം സാധ്യതയുണ്ട്. ഇപ്പൊ ഇവരുടെ പേര് ഇവിടെ കാണിക്കുന്നില്ല, പേര് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മെൻഷൻ ചെയ്ത് കാണിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഈസ് റിഗ ദ ക്യാപിറ്റൽ? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. റിഗ 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 റിഗ. എൻ്റെ ഒരു വീഡിയോയിൽ പോകാൻ നേരത്ത് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആ പാട്ട്, റിഗ റിഗ റിഗ. ഞാൻ പോയിട്ടില്ല, ഹസ്ബൻഡ് പോയപ്പോൾ ഇട്ടതാണ്. പുള്ളിക്കാരൻ എന്നെ കൂട്ടാതെ പോയതാണ് ഫ്രണ്ട്സിനെയും കൊണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു വാശി കിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് റിഗ 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 അറിയാത്തവർ ആരാണുള്ളത്? അപ്പോൾ റിഗയുടെ ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഉള്ള കുറച്ച് പേരോട് ചാറ്റ് ചെയ്യട്ടെ. കുറച്ച് പേര് എനിക്ക് ഇവിടെ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹായ്. കുറെ പേര് ഇവിടെ ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. പോളണ്ട് ആണെന്നൊക്കെ, എന്താണത്? ഇതെന്താ വായിക്കാം? ലാറ്റ്വി ആണോ ലാറ്റ്വി ആണോ, എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. എനിവേ, ഇപ്പൊ ഉത്തരം പറഞ്ഞിരിക്കുന്നത് 44 പേരാണ്. അപ്പൊ നമ്മൾക്ക് ആരാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോഴും നമ്മുടെ ടോപ്പിൽ നിൽക്കുന്നത് HIPVJESF ആണ് ടോപ്പിൽ നിൽക്കുന്നത്. കെ കെ, വെരി ഗുഡ് കെ കെ. സെക്കൻഡ് പൊസിഷൻ. ഷെസ തേർഡ് പൊസിഷനിലേക്ക് വന്നു. എന്ത് പറ്റി ഷെസ? ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് വന്നത് വളരെ മോശമാണ്. നമ്മുടെ ഡെൽനക്കുട്ടി ഫോർത്ത് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ആരാണ് GS? എനിവേ, വെൽക്കം GS, വെൽക്കം ടു ബോർഡ്. ഓക്കെ, ത്രീ പ്ലേയേഴ്സ് ഹാവ് റീച്ച് ആൻസസ്ട്രിക് ത്രീ. മൂന്ന് ആൾക്കാർ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ. കയറാൻ പറ്റാതെ വളരെ ചെറിയ പോയിന്റ്സിന് വ്യത്യാസമായിട്ടാണ് ഇവർ കേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗെയിം എൻജോയ് ചെയ്യുന്നുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കാണാം. ലാപ്ടോപ്പിൽ ട്രയാങ്കിൾ സ്ക്വയർ എന്തൊക്കെ കാണുന്നില്ല, വെറുതെ ക്ലിക്ക് ചെയ്യുന്നതാണോ? വെറുതെ ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്യട്ടെ, ഏത് ഉത്തരം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിവേ, കം ഓൺ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഇസ് ഹെൽസിൻകി ദ ക്യാപിറ്റൽ? ഹെൽസിൻകി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവോ? അയ്യോ, ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ വിചാരിക്കും മണി ഹിസ്റ്റ് കാണാൻ നേരത്ത് അതിനകത്ത് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഭയങ്കര ഫേമസ് അല്ലേ. അപ്പൊ ഇതൊക്കെ കാണാൻ നേരത്ത് ഇതൊക്കെ പഠിച്ചിരിക്കണം. ഫസ്റ്റ് എനിക്കറിയില്ലായിരുന്നു ഇത് ഏതൊക്കെ ആൾക്കാരുടെ പേര് എന്താണ് ഇവരിട്ടിരിക്കുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഓരോ ക്യാപിറ്റലാണെന്ന്. എനിവേ, ഇതിന്റെ ഉത്തരം പറയാൻ വെറും 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ എന്താണ് ഉഷാറില്ലാത്തത്? കമോൺ, വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ലോക്ക് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഹൈ ലെവലിൽ എത്തുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഉത്തരം ഫിൻലൻഡ് ആണ് ഉത്തരം. കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് 58 പേരാണ്. അപ്പോൾ വിന്നർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. വിന്നർ ഈ പ്രാവശ്യം നമ്മുടെ അത് തന്നെ, ഏത്? അത് ഞാൻ പേര് വായിക്കുന്നില്ല. കെ കെ സെക്കൻഡ് പൊസിഷനിൽ തന്നെ, ഷെസ തേർഡ് പൊസിഷനിൽ, GS ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. വെൽ ഡൺ GS. ഡെൽന ഫിഫ്ത് പൊസിഷനിലാണ്. 10 players ഹാവ് റീച്ച് ആൻസസ്ട്രിക് ത്രീ. ഈ അഞ്ച് പേരും എല്ലാവരും കേട്ടോ ചിലപ്പോൾ വരുന്ന ഈ ആൻസസ്ട്രിക്കിൽ കടന്നിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഈ 10 players ടോപ്പ് ലെവലില് അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആവാൻ സാധ്യത. ആരാണ് കയറി വരുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമോൺ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കൺട്രി ഈസ് ആംസ്റ്റർഡാം ദ ക്യാപിറ്റൽ? എവിടെയാണ് പറയൂ. ആംസ്റ്റർഡാം ആക്ച്വലി നല്ലൊരു സ്ഥലമാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിവേ, പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നല്ലതാണ്. എന്നാലും ആംസ്റ്റർഡാം ആക്ച്വലി പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ചില സമയങ്ങളിൽ 9 pounds ടിക്കറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർ UK നിന്നോ എവിടെന്നെങ്കിലും ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ നോക്കുക. നമ്മൾക്ക് ആവശ്യം ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കവർ ചെയ്യണം. സൽമാനാസ് ലവ് ഫ്രം ട്രിവാൻഡ്രം. താങ്ക് യു ചേച്ചി. ക്വസ്റ്റ്യൻ കാണുന്നില്ല, ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ, അതെന്ത് പറ്റി? അപ്പൊ സ്ക്രീൻ ഇങ്ങനെയാണ്, നിങ്ങൾ ലാൻഡ്സ്കേപ്പിലാണ് വെച്ചിരിക്കുന്നത്. പോർട്രേറ്റ് മോഡിൽ വെക്കുക കേട്ടോ, അപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നെതർലാൻഡ്സ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. 59 ആളുകളാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള, നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന നിങ്ങളെ പോസ്റ്റിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും നഴ്സിംഗ് ജോലി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മെയിൽ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ CV കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണ് എന്ന് നമുക്ക് നോക്കാം. കമോൺ, ഈ പ്രാവശ്യം നമ്മുടെ എന്റെ വാച്ചേ, കമോൺ, ഇങ്ങനെ കുത്തിയിരുന്നിട്ട് പറയണം എണ്ണിച്ച് നടക്കാനെന്ന്. കുറെ നേരമായാലും ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വാച്ചിനോട് പറയാണ് മതി ഇവിടെ ഇരുന്നത്, ഇനി ഉത്തരത്തിലേക്ക് കടന്ന് ബോറടിപ്പിക്കേണ്ട ആൾക്കാരെ എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ, നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ഉത്തരം പറഞ്ഞിരിക്കുന്നല്ല, ഉത്തരം ആക്ച്വലി ഇപ്പൊ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നമ്മുടെ പഴയ ആള് തന്നെയാണ്. പേരെനിക്ക് അറിയില്ല, എന്തായാലും ഞാൻ അത് തന്നെ. ഓക്കെ, ഹിപ്പ്,
എന്ന് പറയാം. ഹിപ്പ് ആണ് ഇപ്പൊ വിൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ഷെസാ, കെ കെ ജി എസ്, ഇതെല്ലാം ഈ അഞ്ചു പേര് കട്ടക്ക് നിൽക്കുക കേട്ടോ. ഇനി 9 പ്ലേയേഴ്സ് ജസ്റ്റ് ഹിറ്റ് ആൻസസ്ട്രിക് 4. ഓക്കെ, ഈ 9 പേരിൽ ആരെങ്കിലും ആണ് ഇനി നെക്സ്റ്റ് കയറാൻ സാധ്യത എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതിപ്പോ കട്ടക്ക് 3 പ്രാവശ്യമായിട്ട് ഒരേപോലെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവർക്ക് ഇത് നേരത്തെ അറിയാന്നാ തോന്നുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വാസ് ഓ ദ ക്യാപിറ്റൽ, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാം, നിങ്ങൾ ഇഷ്ടമുള്ള ഉത്തരം ടൈപ്പ് ചെയ്യുക, ഞാൻ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരും. അപ്പോൾ ഉത്തരം പറയുന്നത് എനിക്കും എന്തെങ്കിലുമൊക്കെ മെമ്മറിയിൽ കിട്ടുമല്ലോ. തലപ്പതി കൂടെ പിക്ക് എടുത്തോ. തലപ്പതിയുടെ കൂടെയൊക്കെയുള്ള പിക്ക് ആക്ച്വലി ലൊക്കേഷനിൽ എടുത്തിട്ടുണ്ട്, നമുക്കത് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളത് ചോദിച്ചിട്ടുമില്ല, കാരണം അതിന് ആ ഫോട്ടോഗ്രാഫറിനെ പോയി തപ്പി പിടിച്ച് കിട്ടുന്നതിനേക്ക് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എനിവേ, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഷെയർ ചെയ്യാൻ പറ്റിയത് സ്ക്രീന്. അത് തന്നെയാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഇരുന്നത്. പോളൻഡാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ വായിൽ വെള്ളമൊക്കെ വറ്റിട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഉത്തരം കറക്റ്റ്. ഹിപ്പൊക്കെ താഴെ പോയിട്ട് ഷെസ കയറിയിട്ടുണ്ട് കേട്ടോ മേലെ. കമ ഷെസ, ഷെസ ആയിരുന്നു തേർഡ് ടൈം ടോപ്പിൽ നിന്നത്. ജി എസ് ലയക്കുട്ടി കയറിയിട്ടുണ്ട്, വെരി ഗുഡ് അല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിനകത്തൊരു ചേഞ്ച് വരുന്നു, കാരണം 6 പ്ലേയേഴ്സ് ഹാവ് റീച്ച് ആൻസസ്ട്രിക് 3. നേരത്തെ 9 പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനകത്തൊരു ചേഞ്ച് വരാൻ കാര്യം. കെ കെ ഇവിടെ പോയി, കെ കെ ഒക്കെ പോയോ? ചേച്ചി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ബട്ട് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല. അയ്യോടാ, അതെന്ത് പറ്റി? ഇവിടെ കുറേ പേര് ഉത്തരം പറയുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടിക്ടോക്കിലും ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉത്തരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ് ഗൈസ്, കീപ് ഓൺ. ആ സ്പിരിറ്റിൽ തന്നെ പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 9 ക്വസ്റ്റ്യൻ ആണ്, ഇനി വെറും 9 ക്വസ്റ്റ്യൻ കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ബേൺ ദ ക്യാപിറ്റൽ എവിടെയാണ്? ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി. ഞാൻ ഈ കട്ടിയുള്ള പേരുകളൊന്നും വായിച്ചിട്ട് കൊളവാക്കുന്നില്ല. ഇനിയിപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾ ട്രോൾ ചെയ്യാൻ നിൽക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് വിട്ടിരിക്കുന്നത്. എനിക്ക് വലിയ പിടുത്തമില്ല, അതുകൊണ്ട് നമുക്ക് ഉത്തരം കണ്ടറിഞ്ഞ് കാണാം. നമ്മുടെ എന്താ പറയുക, നല്ലൊരു വ്യൂ ഒക്കെയാണ് ഇവിടെ കാണുന്നത്. എനിവേ, 12 സെക്കൻഡും കൂടെ ഉള്ളൂ ബാക്കി. ബോൺമാർത്തിൽ നിന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് ഭഗവതി. ഹായ് ഭഗവതി, ഹൗ വി ജോയിൻ? റോസ്മേരി, നമ്മൾക്ക് ഇപ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ, റോസ്മേരി ഗെയിം വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം 44 പേരാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓ ആണോ, ഞാനിപ്പോഴാട്ട് പറഞ്ഞേ. എനിവേ, നെക്സ്റ്റ് നമ്മുടെ വിന്നർ ആരാ എന്ന് നോക്കാം. ഷെസ കയറി, പിന്നെ ഹിപ്പ് കയറിയിട്ടുണ്ട് മോനെ. ഓക്കെ, അപ്പോൾ ജി എസ് സെക്കൻഡ് പൊസിഷനിലെത്തി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യവും തെറ്റുമെന്ന്. അപ്പൊ ജി എസ് ആണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. തേർഡ് പൊസിഷൻ ഡെൽന, ഡെൽന എവിടെയോ കിടക്കുമായിരുന്നു, ഡെൽന കയറി വന്നു. തെരേസ് ലൈക്ക് ഫോർത്ത് പൊസിഷനിൽ എത്തി. ഫിഫ്ത്ത് പൊസിഷനിൽ ഷംന എത്തി. തെരേസ് ആൻഡ് ഷംന, വെൽക്കം ടു പോർട്ട്, ലൈക്ക് വെരി ഗുഡ്. നിങ്ങളുടെ ഈ ഒരു സ്പിരിറ്റ് ഇതുപോലെ തന്നെ പോവാ. 7 പ്ലേയേഴ്സ് ജസ്റ്റ് ഹിറ്റ് ആൻസസ്ട്രിക് 6. 7 പ്ലേയേഴ്സ് ആണ് ഇപ്പം ടോപ്പില് ഒരേപോലെ ഉത്തരം പറഞ്ഞ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് ബുദാപെസ്റ്റ് ദ ക്യാപിറ്റൽ? ഏതാണ് അതെനിക്ക് അറിയത്തില്ല. അപ്പൊ അതിന് മുമ്പേ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യാം. ഇത് ഉത്തരം അറിയാത്തതിനൊക്കെ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. എനിവേ, കുറെ പേര് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, ഇതിനകത്ത് അയക്കുന്നുണ്ട്. ഒരു ഹായ് തരുവോ സിബിൻ? ഹായ് സിബിൻ, ഹൗ വി ജോയിൻ? റോസ്മേരി, നെക്സ്റ്റ് ടൈം എന്തായാലും ജോയിൻ ചെയ്യണം. www.kahoot.app ൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പിൻകോഡ് ആക്ച്വലി കൊടുത്തിട്ടുണ്ടായിരുന്നു, 7897816. ഇനിയും ജോയിൻ ചെയ്യാം, പക്ഷേ ഗെയിമിന് ഇപ്പോൾ ഒരു പകുതി ആയതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്, കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംഗാരി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പം ആരാണ് നമ്മൾ ഇതിനകത്ത് വിന്നർ? 56 ആൾക്കാരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് കമാണ്, ഹിപ്പ് തന്നെയാണല്ലോ ഇപ്പോഴും ടോപ്പ്. ജി എസ് സെക്കൻഡ് പൊസിഷൻ, ഡെൽന തേർഡ് പൊസിഷൻ, തേരസ് ഷംന. ഓക്കെ, ഇവര് ഷാഹി ആക്ച്വലി കമ്മിങ് ബാക്ക് വിത്ത് 3 ഇൻ എ റോ. ഓ ഷാഹി, വെൽ ഡൺ ഷാഹി. ഷാഹിക്ക് കയറി വരാൻ പറ്റും, അഞ്ചാമത്തെ ഒരു പൊസിഷനിൽ തീർച്ചയായിട്ടും ഷാഹിക്ക് വരാൻ പറ്റും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷാഹി കമോൺ, ഇതേ സ്പിരിറ്റിൽ തന്നെ പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. ആക്ച്വലി മാഡ്രിഡ് ദ ക്യാപിറ്റൽ. എവിടെയാണ്? പോർച്ചുഗൽ, സ്പെയിൻ, ഗിബ്രാൽട്ടർ, വേണ്ട, ഫ്രാൻസ്. എന്തായാലും മാൻഡ്രിഡ് അവിടുത്തെ സ്ഥലമല്ല എന്ന് എനിക്കറിയാം. ബാക്കി 3 നിങ്ങൾ തപ്പിക്കോട്ടോ, നല്ല പേരുകളാണ്. ഈ കട്ടിയുള്ള പേരുകളൊക്കെ എന്തിനിങ്ങനെ ഇടുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഇവർക്ക് എന്തിൻ്റെ ഇതാ, നമുക്ക് ഈസി ആയിട്ടുള്ള പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഈസിയാണോ, ഒന്നാമത് വായക്കൊക്കെ പൊങ്ങും. 10 സെക്കൻഡും കൂടി ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഇനി ഒരു കാര്യം പറയാം കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ സ്ട്രീക്കിൽ നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പൊ കയറാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് മിനിറ്റില് കണ്ടോ കേട്ടോ, കണ്ട. 54 പേരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സ്പെയിൻ, കം ഓൺ, ഹിപ്പ്, അയ്യോ കേറിയില്ലേ. 6 പ്ലേസ് ഹാവ് റീച്ച് ആൻസസ്ട്രിക് 8. സെയിം ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണോ? എവിടെ ഇനി നമുക്ക് വെറും 7 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ഹൗ ടു പ്ലേ, സാബു സിരി ഒക്കെ ചോദിക്കുന്നുണ്ട്. ആർ യു അന്ത നട്കൽ സീരിയൽ ആക്ട്രസ്? അല്ല, ഞാനിപ്പോ അന്ത സീരിയൽ എതുമേ പണ്ടില്ല. ഞാൻ അന്ത സീരിയലിലെ ആക്ട്രസ് അല്ലേ. ഓക്കെ,
ഇതിപ്പോ ഏത് ഭാഷ പറയുന്നതെന്നായിരിക്കില്ലേ. ഇവിടെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു കൊടുത്താ, ചേച്ചി ഐ എം ഫ്രം കോട്ടയം, ജെ ക്രിയേഷൻ, ഹായ് ജെ ജെ. സിയാദ് മമ്മൂട്ടി ഹായ്, ലിൻറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ്, ആനിസ് വേൾഡ് ഹായ്, ഓക്കെ പിൻ ചെയ്തിട്ടുണ്ട് ആനിസ് വേൾഡ്, നമസ്കാരം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം ഓൺ, ഇൻ വിച്ച് കൺട്രി ഈസ് ഏഥൻസ് ദ ക്യാപിറ്റൽ? ഏതാണ്? ഇതറിയാതെ ആരും ഉണ്ടാവില്ല, ക്രിസ്ത്യാനികൾക്കെല്ലാം തന്നെ അറിയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിവ് വെക്കുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിവേ, ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഗ്രീ, കുറേ പേര് എനിക്ക് ഉത്തരങ്ങൾ ആക്ച്വലി അയച്ചു തരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഉത്തരം പറയുന്നില്ല. ടിക്ടോക്കിലും അതുപോലെ തന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അന്ന ഫിലിപ്പ് ആണ് ഉത്തരം പറഞ്ഞിട്ട് വിടുന്നത്. ജോയിൻ ചെയ്യാത്തവർ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ കറക്റ്റ് ഉത്തരം ഗ്രീസ് തന്നെയാണ്. സോ നെക്സ്റ്റ്, ഓ നെക്സ്റ്റ്, ആക്ച്വലി ഇവർ മൂവി ഇവർ ആർക്കും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. സിജി ഈസ് ബാക്ക് വിത്ത് ആൻ ആൻസസ്ട്രിക് ഓഫ് 3. സിജി വെൽ ഡൺ, സിജി വെരി ഗുഡ്. ഈ അഞ്ച് പേരും ആരും വിട്ടു കൊടുക്കാതെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹിപ്പ്, ജി എസ്, ഡെല്ല, തെരസ്, ഷംന, വെരി ഗുഡ്. ഷംന ഒക്കെ എവിടെയോ കിടക്കാന്ന്, ഷംന കയറി വന്നു, വെരി ഗുഡ്, പ്രൗഡ് ഓഫ് യു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13-ാമത്തത്, ഇൻ വിച്ച് കൺട്രി ഈസ് ബ്രസൽസ് ദ ക്യാപിറ്റൽ? ഏതാണ്? ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ബെൽജിയം. പെട്ടെന്ന് തന്നെ ഉത്തരം പറയാ ചേച്ചി. കാനിങ് ടൗൺ വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരാറുണ്ടടാ. ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ, ലണ്ടൻ കിസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് പാർക്ക് ഹായ് ചേച്ചി. സിറാജ് പി, ഹായ് ചേച്ചി, ഹായ് സിറാജ്. പിന്നെ ആദിത്യ റാം ഹായ് പണ്ട്ര ഹായ്. കുറെ പേര് ഉത്തരങ്ങൾ എനിക്കിവിടെ പറയുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഉത്തരം ബെൽജിയം ആണ്. ബെൽജിയം 44 ആളുകളാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെൽന ഫോർത്തിലേക്ക് കയറി, തെറസ് തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് വിതിൻ സെക്കൻഡ്സ് ആണ് എന്റെ ഉത്തരം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സയൂജ് ഈസ് മേക്കിംഗ് എ കം ബാക്ക് വിത്ത് 3-in-a-row എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൂജ് ആക്ച്വലി ഇതിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പറയാൻ പറ്റില്ല ആരായിരിക്കും ടോപ്പ് വിന്നർ എന്ന്. ചിലപ്പോൾ ഇവരാരും ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രയക്കുട്ടി, ജസ്റ്റിനൊക്കെ കയറിയതുപോലെ ഇടിച്ച് കയറാൻ ലാസ്റ്റ് ഒരേ ഒരു നിമിഷം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് കൺട്രി ഈസ് റോം ദ ക്യാപിറ്റൽ? ഇൻ വിച്ച് കൺട്രി? ഓഫ് കോഴ്സ് എവറി വൺ നോസ് റൈ, റൈറ്റ്? ഗ്രീസ്, സാൻ മറിയാന, ഇറ്റലി, പോർച്ചുഗൽ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, റോമിൽ ആക്ച്വലി ഒരു കോയിൻ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെയാണ് എൻ്റെ അച്ചായിക്ക് എന്നെ കിട്ടിയെന്ന് അച്ഛ തള്ളുന്നുണ്ട്, എനിക്കറിയില്ല. ഇനി അച്ചായോട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി കേട്ടോ. ഞാൻ ആ കോയിനൊക്കെ ഇട്ടിട്ടാണ് അച്ഛനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സോപ്പിടാറുണ്ട്. എനിവേ, നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. 47 പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇറ്റലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പോകാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് എഴുതിയിട്ട് പ്രാർത്ഥിക്കുക, പോകാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, ട്രൈ യുവർ ബെസ്റ്റ്. എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പേ നമ്മുടെ വിന്നേഴ്സ്, ഡെല്ല, വെരി ഗുഡ് ഡെല്ല. ഫോർത്തിൽ നിന്ന് പിന്നെയും തേർഡ് പൊസിഷനിലേക്ക് എത്തി. അത് 9 പ്ലേയേഴ്സ് ഹാവ് റീച്ച് ആൻസസ്ട്രിക് 5. ഓക്കെ, ഈ 9 പ്ലേയേഴ്സ് കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. വെരി ഗുഡ്. എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഏത് പൊസിഷനിലാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പം നമ്മുടെ 5 പേര്, ഹിപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിലും പേര് ഹിപ്പാണെന്നുണ്ടെങ്കിലും ടോപ്പിൽ തന്നെയാട്ടോ നിൽക്കുന്നത്. നല്ല വേരിയേഷൻ ഉണ്ട്, 1000 പോയിന്റ്സിന് വേരിയേഷനിലാണ് കട്ടയ്ക്ക് നിൽക്കുന്നത്. എനിവേ, ജി എസ്, വെരി ഗുഡ്, പ്രൗഡ് ഓഫ് യു. ജൽന, തേരസ്, ഷംന. ഇനി നമുക്ക് വെറും 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഈസ് ബെർലിൻ ദ ക്യാപിറ്റൽ? ബെർലിനും നമ്മുടെ മണി ഹിസ്റ്ററിയുള്ള ക്യാരക്ടറാണ്. ബെൽജിയം, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നഴ്സസ് ടു യു കെ, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് OET എക്സാം അല്ലെങ്കിൽ IELTS എക്സാം പാസ്സായിട്ടുള്ളവർ, നിങ്ങൾക്ക് നഴ്സിംഗ് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും കമ്മീഷനും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കേണ്ട. റിക്രൂട്ട്മെൻറ്റൊക്കെ പെട്ടെന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരും. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. കം ഓൺ ഗായ്സ്, നെക്സ്റ്റ് 59 ആളുകളാണ് ജർമ്മനി കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വെൽ ഡൺ ഗായ്സ്. അപ്പം ഉത്തരം കറക്റ്റ് ആയിട്ട് നമ്മുടെ റിസൾട്ട് ആരാണ് പറയുന്നത് നോക്കാം. ഹിപ്പ് തന്നെയാണ്. ഹിപ്പ് ഒരു രീതിയിലും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഹിപ്പ്, ജി എസ്, ജെൽന, തേരസ്, ഷംന, ഇവര് എനിക്ക് തോന്നുന്നില്ല ഇവര് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇവർ അടി ഉണ്ടാക്കുമെന്നാണ് എനിക്കിപ്പോ ഒരു ഡൗട്ട്. എനിവേ, അപ് 12 പ്ലേസസ്, ജോയ്സ് ഇസ് ദ ഹൈയസ്റ്റ് ക്ലൈംബർ. വെരി ഗുഡ് ജോയ്സ്, വെരി ഗുഡ്, പ്രൗഡ് ഓഫ് യു. അപ്പോൾ നമ്മുടെ ഗെയിം ഓൾമോസ്റ്റ് തീരാറായി. ഇനി വെറും 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെയായിരിക്കും ഈ ഗെയിമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുമിച്ച് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഗെയിമിന്റെ ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതുവരേക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഈസ് സ്റ്റോക്ക്ഹോം ദ ക്യാപിറ്റൽ? സ്റ്റോക്ക്ഹോം ഏത് സ്ഥലത്തെയാണ്? നോർവേ ആണോ, ഡെൻമാർക്ക് ആണോ, സ്വീഡൻ ആണോ, ഐസ്ലൻഡ് ആണോ? ഓക്കെ, എനിവേ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്കിൽ, എനിക്ക് ടിക്ടോക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യയിൽ കത്ത ടിക്ടോക്ക് ബാൻ ആണെങ്കിലും നമ്മുടെ
പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ ടിക്ടോക്ക് ഫുൾ സപ്പോർട്ടാണ്. അത് മാത്രമല്ല, ടിക്ടോക്കും ഇപ്പൊ യു കെയിലും യു എസിലും സാലറിയും കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹിയർ യു ഗോ. സോ അപ്പൊ ഉത്തരം 41 പേരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, സ്വീഡൻ. ലൈക്ക് നമുക്ക് നെക്സ്റ്റ് 6 ഇതിന്റെ ടോപ്പിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, കം ഓൺ. ഹിപ് ഡെല്ല ജി എസ്, നേരെ ഡെല്ല സെക്കൻഡ് പൊസിഷനിൽ. ഈ ഡെല്ല ഭയങ്കര സാധനം കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കയറി 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 വന്നിരുന്നു. അപ്പൊ വെരി ഗുഡ് ഡെല്ല, ആ സ്പിരിറ്റിൽ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജി എസ് തേർഡ് പൊസിഷനിൽ എത്തി, ജി എസ് ഡെല്ല കയറി വരുന്നുണ്ട്. വളരെ ലൈറ്റ് പ്രോ എന്താ പറയുക, പോയിന്റിന്റെ വ്യത്യാസത്തിലാണ്. തേരസ്, ഷെസ, ഷെസ വെരി ഗുഡ്. ഷെസ ഇങ്ങനെ ഇതേ സ്പിരിറ്റിൽ തന്നെ വേണം കയറി വരാൻ നോക്കുക. എന്തായാലും നിങ്ങൾ 5 വിന്നേഴ്സ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ആ 15 പ്ലേസസ്, മുബു ഇസ് ദ ഹൈയസ്റ്റ് ക്ലൈംബർ. മുബു വെരി ഗുഡ്. 15 സ്ഥാനത്ത് മുബു കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയും വെറും 2 മാത്രമേ ഉള്ളൂ. ഇനിയും ഉള്ള വിന്നർ ആരാന്നുള്ള അവരവരുടെ സ്ക്രീനിൽ വരും. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചെങ്കിൽ മാത്രമേ എനിക്ക് വിന്നറിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് സ്റ്റോറി ആക്കാൻ പറ്റുള്ളൂ, അവരെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവചെയ്ത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ അയച്ചു തരിക. ചേച്ചി ഞാൻ ഫസ്റ്റ് വിന്നറാണ്, സെക്കൻഡ് വിന്നറാണ്, വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അയച്ചു തരിക. ഞാനത് സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. എനിവേ, മൈ മദർ സിസ്റ്റർ ഇസ് ഇൻ ലണ്ടൻ. താങ്ക് യു സാബു സിരിയ. ഹായ് ലിഞ്ചു, നൗ ലണ്ടൻ ടൈം, ലണ്ടൻ ടൈം, ലണ്ടൻ ടൈം, ലണ്ടൻ ടൈം 4 പോകുന്നു. ഓക്കെ, ജഫിൻ, ജിതിൻ, ജിനു, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കമ ഓൺ, ഇൻ വിച്ച് കൺട്രി ഇസ് ഡബ്ലിൻ ദി ക്യാപിറ്റൽ? ഓക്കെ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്ത് അയർലൻഡ്, അയർലൻഡ്. ഇത് ചില ആളുകൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡൗട്ട് തോന്നിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഉത്തരമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ. അപ്പൊ തെറ്റാതെ നിങ്ങൾ കറക്റ്റ് ഉത്തരങ്ങൾ പറയുക. ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ടിക്ടോക്കിൽ ഗെയിം കാണുന്നുണ്ട്. ഗെയിം കണ്ട് എൻജോയ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം, സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. മീണ്ടും വരുവേൻ സീരിയൽ, മീണ്ടും വരുവേൻ സീരിയലിൽ ഞാൻ തന്നായിക. ഓക്കെ, 43 ആ ഉത്തരമാണ് അയർലൻഡ് പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾ നോർത്ത് അയർലൻഡ് ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. എനിവേ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിൽ ഇപ്പൊ ആരാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. ഷെസ, ഷംന, കേറി, നമ്മളുടെ തെരേസ തെരേസ അല്ലായിരുന്നോ, യാ ട്രീസയോ സംതിങ്, ഞാൻ പേര് വിട്ടുപോയി, ഡൗൺലോഡ് പോയിരിക്കുകയാണ്. 3 ജസ്റ്റ് ഹിറ്റ് ആൻസസ്ട്രി 12. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിപ്പ് എനിക്ക് തോന്നില്ല ഇത് വിട്ടുകൊടുക്കുന്നത്. പക്ഷെ ടോപ്പിൽ ആരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ 15 എന്താ മുബു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. അതിനുമുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാം, ഈ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു നന്ദി ഞാൻ പറയുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മുടെ കൂടെ ഒരു എന്താ പറയുക, നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി ആരെങ്കിലും ഉണ്ടാകും, ഗസ്റ്റ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ടിക്ടോക്കിൽ ഇതേപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അൺഫോർച്ചുനേറ്റ്ലി ചില സാങ്കേതിക കാരണങ്ങളാൽ അത് പറ്റിയില്ല. പക്ഷേ ഇത് ഇതേ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഗെയിം നമുക്ക് അടുത്ത ഫ്രൈഡേ കാണും, ക്വിസ് നൈറ്റ്. അപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും കൂടെ കാണും. ഹോപ്പ്ഫുള്ളി അന്ന് പ്രോബ്ലംസ് ഒന്നും ഇല്ല, നെറ്റ് എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവരുടെ കൂടെ ചോദിക്കുന്നതുമാണ്. എനിവേ, ഒരുപാട് പേര് കറക്റ്റ് ഉത്തരങ്ങൾ ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഐസ്ലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയർലൻഡ് എന്ന് എഴുതിയതായിരിക്കും പാവങ്ങൾ. അപ്പം നമുക്ക് അടുത്ത ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നും കൂടി ഞാൻ പറയാണ്, ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ തന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ, നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചു തരണം. മറക്കാതെ തന്നെ അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഗെയിം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. കറക്റ്റ് 1 ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. 3 തുടങ്ങി, 4 സ്റ്റോപ്പ് ചെയ്യാൻ ഇനി 3 മാത്രമേ ഉള്ളൂ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ, ഹിയർ യു ഗോ ഗൈസ്. Okay, in which country is London the capital? Oh my God, London ഉള്ള ആൾക്കാർ ഇത് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വന്ന് അടിക്കും കേട്ടോ. എവിടെയാണെങ്കിലും മിണ്ടില്ല. ഈ പ്രാവശ്യത്തെ വിന്നർ ആക്ച്വലി ലണ്ടനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ഐ ലൈക്ക് യുവർ ക്യാരക്ടർ ഇൻ മീണ്ടും വരുവൻ സീരിയൽ, രൊമ്പ നന്ദി. സോ മീണ്ടും വരുവൻ എൻ്റെ ഒരു ബ്രേക്ക്, എൻ്റെ ഒരു ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സൺ ടിവിയിൽ. സോ സൺ ടിവിയിൽ ഒരുപാട് പേരുകൾ, ആൾക്കാർ എന്നെ അറിഞ്ഞത് മീണ്ടും വരുവൻ എന്ന സീരിയലിലൂടെയാണ്. സോ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഭഗവതി നമാ ശിവം ഒക്കെ എന്നെ മനസ്സിലാക്കിയതിൽ ഒരുപാട് റൊമ്പ റൊമ്പ നന്ദി. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു ഗൈസ്. അപ്പോൾ 48 ആളുകൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ. ഇതിനകത്ത് ഇപ്പം ഏതാണ് ശരി എന്ന് എനിക്കും ഡൗട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണോ? ആയാ രണ്ടും ശരിയാണ്. 48 ആളുകളാണ് ഇതിന് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നമ്മൾ, ഇനി എന്നെ ആരും അടിക്കരുത്, ഞാനൊരു കാര്യം പറയാം, ഇനി അതൊരു കള്ളക്കളികളും ഞാനില്ല. ഇത് നമ്മുടെ ഗെയിമിലുള്ള സംഭവമാണ്.
ഗെയിം ആൾക്കാർ തന്നെ കണ്ടുപിടിച്ചിട്ട് അവർ തന്നെ ഡിക്ലെയർ ചെയ്യാണ് ഞാനല്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം ആരാണെങ്കിലും വിന്നേഴ്സ് ആണെങ്കിൽ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗായ്സ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്. നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ അടുത്ത ക്വിസ് ആയിട്ട് വരും. അപ്പം നമുക്ക് വിന്നറിനെ കാണാം. Oh, dun, 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 dun. Wow! GS, third position. Well done, GS. Well done. Hip, second position. Let's see. First position, Arana. Namukku nokkam. Here you go. Delna! Come on, Delna! Well done, Delna. Yenikku vaiya ketto. Sheza and Shamna, fourth and fifth position. Sheza, Shamna, okay, actually down la nikku varano. Very good, Delna, GS, Hip, Sheza, Shamna. അഞ്ച് പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ടിക്ടോക്കിലുള്ളവരെയും ഞാൻ ഡ്യുവറ്റ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾ അയച്ചു തരാണെങ്കിൽ നിങ്ങളെ സ്റ്റോറി ചെയ്യും. സ്ക്രീനിൽ കാണുന്ന നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് ക്വിസിനായിട്ടുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ. താങ്ക് യു സോ മച്ച്. ലവ് യു.